പത്തനംതിട്ട വടശ്ശേരിക്കര ഒളികല്ലിൽ വീണ്ടും കടുവയിറങ്ങിയിരിക്കുന്നു. ടാപ്പിംഗ് ജോലി ചെയ്തു വന്ന റെജി എന്നയാളാണ് കടുവയെ കണ്ട് ഓടി രക്ഷപ്പെട്ടത്. കടുവയെ പിടിക്കാൻ ഇവിടെ ഇന്നലെ കൂട് സ്ഥാപിച്ചിരുന്നതാണ്. സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട് അതിനുമുമ്പ് ഒരു പ്രതികരണത്തിലേക്ക്. വെട്ടാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ പിന്നെ ഈ കുരങ്ങിൻ്റെ ഭയങ്കരമായിട്ടുള്ള അല കേട്ടോണ്ട് ഞാൻ അവർ പടക്കം പൊട്ടിക്കാനുണ്ട്. അങ്ങോട്ട് പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറയിൽ നിൽക്കുക രണ്ട് അമർ എന്നെ നോക്കി. ആ അമർ കണ്ടോണ്ട് ഞാൻ അവിടുന്ന് ആ റവറെ വഴി കയറി റവറെ കയറി റവറെ നിന്നപ്പോൾ എനിക്ക് തോന്നി പോയി എൻ്റെ കാര്യം പോക്കാം. നിങ്ങൾ ഞാൻ റവറെ താഴെ വീണത് താഴെ വീണിട്ട് നേരെ ഓടി ഈ ബാത്റൂമിനകത്ത് വന്ന് കയറി ബാത്റൂമിൻ്റെ അകത്ത് വന്ന് കയറി അത് കണ്ടല്ലേ കയ്യും മുറിഞ്ഞ് ബാത്റൂമിനകത്ത് കയറി കിടന്നപ്പം ഭാര്യ അവളുണ്ടായിരുന്നു. അവൾ കിടന്ന് ഭയങ്കരമായിട്ട് കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് കൂടി പെരക്കകത്ത് കയറി പോയി പെരയുടെ പുറയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അപ്പുറത്ത് പിന്നെ ചൊല്ലിയേട്ടൻ്റെ മോനെ പെട്ടെന്ന് വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങുന്നത്. അഭിലാൽ വിവരങ്ങൾ വേണ്ട. അഭിലാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കൂട് വെച്ചതെന്ന് പറയുന്നു. അപ്പോൾ സ്ഥിരം എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ ഈ കടുവ ശല്യം തുടങ്ങിയിട്ട്? ദിവിഷ, കഴിഞ്ഞ രണ്ടര മാസമായി കടുവയുടെ സാന്നിധ്യം ഉള്ള പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനോട് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ഇന്ന് രാവിലെ കടുവ ആളുകളുടെ മുന്നിൽ എത്തുന്നത്. ഇവിടെ ഈ പ്രദേശം എന്നുള്ളത് വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. കാട്ടുപോത്തും അതോടൊപ്പം തന്നെ ആനയും കുരങ്ങിൻ്റെ ഒക്കെ നിരന്തര ശല്യമുള്ള പ്രദേശം കൂടിയാണ്. ഒളികല്ലിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ടാപ്പിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുടെ മുന്നിൽ കടുവ വന്നത്. അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് പൊടിമോൻ എന്ന ക്ഷീര കർഷകന്റെ വീട്ടിലെ കൂട്ടിൽ നിന്നും ആടിനെ കടുവ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അത് ഏറെക്കുറെ സമയം 8 മണിയോടുകൂടിയായിരുന്നു. സ്ഥലത്ത് ഭീതി ജനകമായ ഒരു സ്ഥിതിയുണ്ട്. ഇന്നലെ അവിടെ കൂട് വെച്ച് കടുവയെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വേഗം കടുവ കൂട്ടിൽ അകപ്പെടട്ടെ എന്ന് കരുതാം. ആളുകളുടെ ആശങ്ക ഒഴിയട്ടെ. സി കെ അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.